ചിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെ മുഖത്തിൻ്റെ ഒരു ചലനം മാത്രമല്ല ചിരി. ഇങ്ങനെ വെച്ചാൽ ചിരിയാണ്, പക്ഷെ അതല്ല ചിരി എന്ന് പറയുന്നത്. കളിയാക്കി ചിരിയുണ്ട്, കൊലച്ചിരിയുണ്ട്, പലതരം ചിരിയുണ്ട്, ആക്കി ചിരിയുണ്ട്. അപ്പോൾ മനസ്സിൽ നിന്നുള്ള ഒരു ചിരി ചിരിക്കൊടുക്കുക. കോളേജ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് രസങ്ങൾ നമുക്ക് ഓർമ്മയിൽ കിട്ടാറുണ്ടല്ലോ. അത് ഇപ്പോഴത്തെ അങ്ങോട്ട് പോയി, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞിട്ട് അവരുടെ നൊസ്റ്റാൾജിയ എന്ന് പറയുമ്പോൾ മറ്റേ സ്കൂളിലിരുന്നപ്പോഴത്തേക്കിന് ഡേറ്റ കിട്ടിയില്ല, അതൊക്കെ ആയിരിക്കും നൊസ്റ്റാൾജിയ. നമ്മുടെ ഒരു വേറൊരു കാലഘട്ടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വേറൊരു എന്താ പറയുക, എന്തൊക്കെ പറഞ്ഞാലും അതൊരു അനുഭൂതിയാണ് അല്ലേ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഫാർമസി പഠിക്കുന്ന കാലത്ത് ഇതുപോലെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അത് ഞാൻ അപ്പോൾ എന്നാ വെച്ചാൽ നമ്മളടുത്ത സുഹൃത്തുക്കളാണ്, രണ്ട് മൂന്ന് പേരുണ്ട്. ഇതിൽ പിന്നെ പ്രേമലേഖനം വേറൊരു അപ്പം അവിടെ ഒരു ഇവൻ്റെ ലൈൻ അടിക്കുന്ന ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിൻ്റെ പേര് വെച്ച് ഇവന് പ്രേമലേഖനം എഴുതി, ഇന്നടത്ത് വന്ന് നിൽക്കണം ഞങ്ങൾ വരാമെന്നൊക്കെ പറഞ്ഞ് എഴുതി പോസ്റ്റ് ചെയ്ത്, എന്നിട്ട് ഇവനെ ഇവൻ വന്ന് പറയുന്ന നമ്മളെടുത്തു ആ ഒരു കൊറോണ വരെ ഒന്ന് പോകണം, സസ്പെൻസൊക്കെ എത്തണം വരാമെങ്കിൽ എന്നാൽ മതി, ഒരു കേസിട്ടുണ്ടായിരുന്നു ഉടനെ ഒന്ന് പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ എന്താ സംഭവം അങ്ങനെ തിരിച്ചു പോവുക, അങ്ങനെ പോയി അവിടെ പോയി എന്നിട്ട് ഇങ്ങനെ കാത്തു കയറി ഞങ്ങളൊക്കെ ചെയ് ഇതിനി എവനേലും പറ്റിച്ചതായിരിക്കുമോ ഇവിടെ റാസ്കൽസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആരെങ്കൊക്കെ അങ്ങനെ ഇങ്ങനെ ഓർക്കരുത്. പിന്നെ ഇവൻ്റെ വീട്ടിൽ നിന്ന് കത്ത് വരും, പിന്നെ അച്ഛനും അമ്മയൊക്കെ അപ്പോൾ നോട്ടീസ് ബോർഡിൽ ഇട്ടേക്കുമല്ലോ. അപ്പം വീട്ടിൽ നിന്ന് കത്ത് വന്ന് നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നേരെ പോയി ഇല്ലൻ്റെ എടുത്തിട്ട് പതുക്കെ വെള്ളം ചേർത്ത് തേച്ച് 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 പയ്യെ അവിടെ പൊളിക്കും. പൊളിച്ചു കഴിഞ്ഞിട്ട് ആ മൊത്തം വായിച്ചിട്ട് താഴെയൊക്കെ എഴുതി ചേർക്കും. മറ്റേ ജയേന്ദ്രനും ജോസും പാവപ്പെട്ട പിള്ളേർ അവന്മാർക്ക് നിന്നെ കാശയക്കുന്നുണ്ട്, അതിൽ നിന്നൊരു 150 രൂപ കൊടുത്തേക്കിട്ട് വെള്ളത്തെ ഗ്യാപ്പിലൊക്കെ എഴുതി തിരിച്ചൊട്ടിച്ചൊക്കെ വെക്കും. ഇവനിതൊക്കെ വായിച്ച് നോക്കിയിട്ട് പക്ഷേ എന്നാലും അച്ഛനും അമ്മയൊക്കെ. അപ്പോൾ നമുക്ക് നേരത്തെ അവരുടെ വീട്ടിൽ പോയി പരിചയമുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയുടെ ഇഷ്ടം ഇവന് ഹോസ്റ്റൽ ഫീസിന് അയക്കുന്നതിന് 150 രൂപ ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കുമായിരുന്നു. അങ്ങനത്തെ ഓരോ വലിയ രസങ്ങൾ. ഇപ്പോൾ ഈ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് കാണുമ്പോൾ അവനറിയാം. ഇതിനു മുമ്പ് പിന്നീട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവൻ ചിലപ്പോൾ ഈ കണ്ടുകൊണ്ട് ഫോൺ അടിച്ച് പൊട്ടിച്ചേക്കും. എന്നാലും വേണ്ടില്ല, ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലത്തെ ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഓർമ്മ ഉണ്ടാക്കും. അല്ലടി, എന്താ നിന്റെ ഉദ്ദേശം? ജിത്തു അയാളെ ഇന്ന് ഇവിടെ നിന്ന് പൊക്കി നമ്മുടെ ഹോസ്റ്റലിൽ എത്തിക്കണം, പിന്നെ വിളിച്ചു പോവി നാലാളെ കൂട്ടണം. അർദ്ധരാത്രിയിൽ ലേഡീസ് ഹോസ്റ്റലിൽ ഒരു പുരുഷനെ കണ്ടാൽ കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. ഇത്രയും വേണൂടെ? വേണം, ചങ്കൂറ്റുള്ളവർ മാത്രം എന്നോടൊപ്പം നിന്നാ മതി. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അപ്പൊ തോന്നി സുന്ദരേഷ് അണ്ണനെ ഒന്ന് കണ്ടാലോ എന്ന്. അങ്ങ് അമേരിക്കയിലെ വിശേഷങ്ങൾ ഓരോന്ന് കേട്ടിരുന്ന നേരം പോകുന്നത് അറിയില്ലല്ലോ. ഈ വാതിലൊന്ന് തുറക്കണോ? അയ്യോ, ആക്കളി വേണ്ട, എനിക്ക് പേടിയാ. പേടിയോ? എന്തിനാ? നിങ്ങൾ നാല് പേരില്ലേ, മുമ്പൊരിക്കൽ ബാലികയിൽ വന്ന അഞ്ചു സുന്ദരികളുടെ കഥ വായിച്ചിട്ടുണ്ടോ? അഞ്ചു പേരും കൂടി ഒരു ചെക്കനെ ബലാത്സംഗം ചെയ്തു കൊന്ന കഥ, അതുപോലെ അങ്ങാനും സംഭവിച്ചാൽ? സുന്ദരേഷണ്ണ, ഞങ്ങൾ ഒന്നും ചെയ്യില്ല, ഞങ്ങൾക്ക് അമേരിക്കൻ കഥകൾ കേട്ടാൽ മാത്രം മതി. ഈ കഥ ഒന്ന് തുറക്കണോ? മാറല്ലേ മര്യാദയ്ക്ക് ഞങ്ങൾ പറഞ്ഞതനുസരിച്ചോ, ഇല്ലെങ്കിൽ തന്റെ ഈ ജുറാസിക് കഴുത്തിന് മേലെ തല കാണില്ല. ജിത്തു, ഏത് റൂമില? എന്താണോ നട്ടപ്പാറയ്ക്ക്?
ചിത്തു സാറിനൊരു ഫോണുണ്ട്. ഫോണോ? എവിടെ നിന്നാണോ? അതറിയില്ല, ഒരു പെൺകുട്ടിയാ. പെൺകുട്ടിയോ? അവർ ആരെ കുത്തിയാ പോലും അറിയാതെ ഉറങ്ങത്തില്ല. ഞാൻ അറ്റൻഡ് ചെയ്യാം. അത് വേണ്ട, ജിത്തു സാറിനെ തന്നെ വേണമെന്ന് അവര് പറഞ്ഞത്. വിളിക്കല്ലേ. പെൺകുട്ടിയുടെ ഫോൺ? പെൺകുട്ടിയുടെ ആണെങ്കിൽ അവനായിരിക്കില്ല, എനിക്കായിരിക്കും. വിളിച്ചില്ലെന്ന് പറയല്ല. ഇനി നാളെ ഇനിയിപ്പോ അതിന് വേണ്ടി ചവിട്ടു. എനിക്ക് വയ്യ, നാലോരാതേക്ക് വിളിക്കാനുണ്ട് സാറേ. പണ്ട് സംഗതി വളരെ സീരിയസ് ആകുമെന്നാ തോന്നുന്നേ. അബദ്ധ വരുമ്പോ കൂട്ടത്തോടെന്നല്ലേ. എന്റെ പൊന്നു ശോഭ, ഇനി നിന്റെ പഴയ കളിയും ചിരിയൊന്നും കാണാൻ ഒക്കില്ലെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അതെ ശോഭ, ഈ അവസ്ഥയിൽ നിന്ന് നീ രക്ഷപ്പെടുന്ന കാര്യം വലിയ സംശയമാണ്. എന്താ, ഞാൻ മരിച്ചു പോകുന്നാണോ? ഇതോടെ അങ്ങ് തീർന്നിരുന്നെങ്കിൽ ഇതിനേക്കാ ഭേദമായിരുന്നു. മന്നാം കട്ട, തെളിച്ചു പറയടാ. എനിക്കങ്ങനെ ഗുരുതരമായ രോഗമൊന്നുമില്ലെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. പിന്നെന്താ? പോരാ, നിന്റെ രോഗത്തെ കുറിച്ചല്ല പറഞ്ഞത്, പുറത്ത് ചെന്ന് നോക്ക്. അഞ്ചാറെണ്ണ യൂണിയനായിട്ടാ വന്നിരിക്കുന്നത്, നിന്റെ കാമുകിമാർ. അപ്പൊ ഇതാണ് ഹോസ്റ്റലിലൊക്കെ ഉള്ള ഓരോ രസങ്ങള്. ഇതുപോലത്തെ പല പല സംഭവങ്ങൾ എല്ലാം ബേസ് ചെയ്യുന്ന, പ്രേമത്തെ ബേസ് ചെയ്തുള്ള സംഭവങ്ങളുമായിരിക്കും ഓരോരോ രസമായിട്ട് സംഭവങ്ങൾ. ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഇതുപോലെ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളെ കാണാൻ വന്നു. അപ്പോൾ എൻ്റെ വേറെ എൻ്റെ കൂടെ പ്രീഡിഗ്രിക്ക് പഠിച്ചു തീർത്തു കാണാൻ വന്ന്. അപ്പോൾ ഇതേ ഞങ്ങൾ ഫാർമസിക്ക് പഠിക്കുകയാണ്. അപ്പോൾ ഈ ഫാർമസിക്ക് പഠിക്കുന്ന ഒരുത്തൻ പിന്നെ നമ്മുടെ സ്ഥിരം കമ്പനി ഇങ്ങനെ കയറി ഇറങ്ങി ഞങ്ങളെ താമസിക്കുന്ന നടക്കുന്നത്. അപ്പോൾ ഈ പ്രീഡിഗ്രിക്ക് പഠിച്ചവൻ എന്നെ കാണാൻ വന്നവൻ യു എസ് എ എന്നൊക്കെ എഴുതിയൊരു ടീഷർട്ടൊക്കെ ഇട്ടാ വന്ന്. അവൻ അവിടെ നിന്ന് വന്നപ്പോൾ അവൻ അവിടെ വന്ന് റൂമിൽ കയറിയിട്ട് ഇവൻ പിന്നെ ടീഷർട്ടൊക്കെ ഊരിയിട്ടിട്ട് പോയി. അപ്പോൾ നമ്മുടെ ഫാർമസിക്കുള്ള സുഹൃത്ത് അവൻ കയറി വന്ന്, ആ ഇത് കൊള്ളാം ടീഷർട്ട് അടിപൊളി എന്ന് പറഞ്ഞ് എല്ലാവരുടെയും കയറി എടുത്തിടുമായിരുന്നു അവൻ. ഞങ്ങളൊക്കെ ഡ്രസ്സ് ഇടുമ്പോൾ അവൻ എടുത്തു, അതുപോലെ ഇതും എടുത്തിട്ട് അവൻ പോയി. പോയിട്ട് പിന്നെ ഇവനെ കാണുന്നില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു, മറ്റവൻ പറഞ്ഞു ടീഷർട്ടിൻ്റെ ഉടമസ്ഥാണ്, ഇത് നല്ല ടീഷർട്ടാണ്, ഇവിടെ പോയിട്ട് എൻ്റെ കൂട്ടുകാരൻ അവൻ വരും എന്നൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് അവൻ ടീഷർട്ടിലൊക്കെ ചെളിയായി, മോന്തൊക്കെ ഓരോ പാടുമൊക്കെ ആയിട്ട് കയറി വരുന്നു. എന്നാണ് സംഭവം തന്നെ ഇതൊന്നും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ ഈ ടീഷർട്ട് വിട്ട് ഇറങ്ങി, ഇവിടുന്ന് കൊണ്ട് ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കാര്യം ഈ എന്നെ കാണാൻ വന്നവൻ കാല് പറന്നവനോ, അവൻ വരുന്ന വഴി പെണ്ണുങ്ങളെടുത്ത് എന്തോ കമൻ്റ് അടിക്കുക എന്തോ ചെയ്തിട്ടാണ് ഇവൻ വന്നത്. അപ്പോഴാണ് ഇവൻ ഇത് കിട്ടുന്നത്. ഇവർക്ക് ആകെ ഒരൊറ്റ തെളിവേ ഉള്ളായിരുന്നു, യു എസ് എ എന്ന് എഴുതിയ ടീഷർട്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ സംഭവമുണ്ട്, വേറെ ചില ആൾക്കാർ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ തയ്യാറെടുപ്പ്, ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്തവരെ പഠിപ്പിച്ചെടുക്കാൻ ചിലർ ശ്രമിക്കും. വല്ല കാര്യമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. കണ്ടോ കണ്ടോ, ആളുകൾ പണിക്കര സാറിനെ നോക്കുന്ന കണ്ടോ? ഇതാ പറഞ്ഞത്, വലിയ പണക്കാർക്ക് ജോഗിങ് നിർബന്ധമാണെന്ന്. വന്നേ സാർ. നമ്മുടെ പുത്തൻ പണക്കാരൻ പണിക്കരല്ലേ? കക്ഷിക്ക് വട്ടാണെന്നാ തോന്നുന്നത്. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ വിവരമില്ലാത്ത സാറെന്ത മറുപടി പറയാൻ പോന്നെ. സോറി സാർ. സാറിന് ബ്ലഡ് പ്രഷറോ പ്രമേഹമോ ഉണ്ടോ? ദൈവം സഹായിച്ചിട്ട് ഇതുവരെ ഒന്നുമില്ല. കളഞ്ഞു ഇതൊന്നും ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറയണം. വലിയ വലിയ പണക്കാർക്ക് വരുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഒരു വെയിറ്റ്? സൊസൈറ്റിയിലെ ഒരു സ്ഥാനം വേണ്ടേ? ഞാൻ ഓർത്തില്ല, ഗണപതി ആളൊരു കൊച്ചു മിടുക്കൻ തന്നെ. സാർ നോക്കിക്കും, ഒരു മാസത്തിനകം ഞാൻ സാറിന് ഒരു ലെവലാക്കും, ടോപ്പ് ലെവലാക്കും, ഹൈ ലെവൽ. സാർ വരണം. ആ ഇംഗ്ലീഷ് ക്ലാസ് രണ്ടാഴ്ചക്കാണ് തുടങ്ങുന്നത്. ഒരു മാസം കൊണ്ട് ഞാൻ സാറിന്റെ മണി മണിയായിട്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കും. പിന്നെ അറബി, ഉറുദു, ഒറിയ, അങ്ങനെ ഏത് ചടങ്ങിന് പ്രസംഗിക്കാൻ പോയാലും ക്ഷണിച്ചില്ലെങ്കിലും വി ഐ പിസിനോടൊത്ത് വലിഞ്ഞു കയറി നിന്ന് ഫോട്ടോസ് എടുത്ത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണം. പത്രാധിപർക്ക് കാശ് കൊടുത്ത് മുഖചിത്രം വരുത്തണം, എങ്കിലേ പബ്ലിസിറ്റി കിട്ടും. ഇതൊക്കെയാണ് ഇവിടെ എല്ലാ മാന്യന്മാരും ചെയ്യുന്നത്. മുതലാളി ഒഴികെ ഇനി അത് പാടില്ല. നിനക്ക് ആ കാണിച്ചു തരാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്.
മുതലാളി, ഈ വൃത്തികെട്ട ഡ്രൈവറുടെ തോളി കൈയിട്ടുകൊണ്ടുള്ള കൂട്ടുകെട്ട് നിർത്തണം. അത് വളരെ ചീപ്പാണ്. മുതലാളിയുടെ വെയിറ്റ് കുറയും. ഈ പന്നിയുടെ അഹങ്കാരം മാറ്റണം. അവർ രണ്ടു പറഞ്ഞേ. അത് ഇപ്പൊ തന്നെ പറയണോ അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയണോ? ഞാൻ ഭയങ്കര ചെറ്റ, എനിക്ക് പ്രശ്നമില്ല. പറയുന്നു. ഏ ഡ്രൈവർ, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ തലമുട ഞാൻ ചവിട്ടി പൊട്ടിക്കും മരപ്പെട്ടി. ഇന്നലത്തെ പോലെയല്ല ഇന്ന് ഞാൻ. നിനക്കൊരു സംശയം തോന്നിയേക്കാം എനിക്കിത് ആരെങ്കിലും പറഞ്ഞു തന്നാണെന്ന്. സത്യത്തിൽ അങ്ങനെയല്ല, എനിക്ക് സ്വയം തോന്നിയതാണ് ഡ്രൈവറെ. മനസ്സിലായോ? മനസ്സിലായി. വേഷം കെട്ട് വേണ്ടോ? പോരെ, ഇതുപോരെ. ഇല്ലേ, നാളെയാണ് കമലാസനം വരുന്നത്. ഉവ്വ, ഡയറി നോട്ട് ചെയ്തിട്ടുണ്ട്. കാർത്തിയാനി വീട്ടിലുണ്ടെങ്കിൽ കല്യാണാല അവനെ കളി. സാർ ധൈര്യമായിരിക്കണം. അമ്മച്ചി അല്ല മിസ്സിനെ ഒഴിവാക്കാൻ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. സാറിന് എന്തെങ്കിലും വാങ്ങാനുണ്ടെന്നും പറഞ്ഞ് രാവിലെ അമ്മച്ചി ചെറുക്കന്റെ കൂടെ ഷോപ്പിംഗിന് അയക്കണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. സാർ കയറിക്കട്ടെ. ഡ്രൈവർ വണ്ടി എടുക്കൂ. അപ്പൊ ഇത് കണ്ടില്ലേ, ചില സ്റ്റാൻഡേർഡ് ഇല്ല. കാശ് വന്നു കഴിയുമ്പോൾ അവരെ സ്റ്റാൻഡേർഡ് ആക്കാൻ ചിലർ ശ്രമിക്കുന്നു, അത് വെറുതെ ആവും. പക്ഷെ ലാസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, ഇത്രേ അങ്ങനെ ഇന്നസെന്റ് പറഞ്ഞു കൊടുക്കുന്നു. ചെയ്തി അങ്ങനെ ആവണം, ഇങ്ങനെ വേണം. ഇന്നസെന്റ് പറയുന്നു, ഏ ഡ്രൈവർ നിന്റെ തലയുണ്ട്. ഇങ്ങനെ ചിലരെ പലരെയും നശിപ്പിക്കുന്നുണ്ട്. കാശുള്ളവരെ ഇത്തിൽക്കണ്ണി പോലെ കൂടെ കൂടി ചിലരൊക്കെ അവരുടെ തല കക്ഷത്തിലാക്കി വെച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവരവിടുത്തെ വലിയ ആൾക്കാരാകുന്നൊക്കെ പല സംഭവങ്ങളുണ്ട്. ഈ സംസ്കാരം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയാൽ ഉണ്ടാകുന്നതല്ല, അത് ജന്മനാ കിട്ടേണ്ടതാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ സംഭവം. അയ്യോ, എന്താ മോളെ നിനക്ക് എന്ത് പറ്റി? ഇങ്ങനെ തലകുത്തി നിൽക്കാൻ ഒരു യോഗം വേണം. സൂക്ഷിച്ച് സൂക്ഷിച്ച് പെടലി ഒടിഞ്ഞു പോവും. നിന്റെ തള്ള എന്തേ, അവളും ഇതുപോലെ പലയിടത്ത് തലകുത്തി നിൽക്കുന്നുണ്ടാവും. തലകുത്തി നിൽക്കുമ്പോ സംസാരിക്കാൻ പാടില്ലെന്ന് അച്ഛൻ അറിഞ്ഞൂടേ? രണ്ടു മൂന്ന് പ്രാവശ്യം അറിയാതെ വെള്ളമടിച്ച് ഞാൻ തലകുത്തി വീണിട്ടുള്ളതല്ലാതെ അച്ഛൻ ഇതൊന്നും പരിചയമില്ലല്ലോ. അമ്മയ്ക്ക് രാവിലെ 10 മണിക്ക് മംഗളാസ്തമയത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. ആ, അതിന് മണി 7 ആയുള്ളൂ. അപ്പ അവളാ കണ്ണാടിയുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. അല്ല, രാവിലെ തന്നെ ഇറങ്ങായോ? ഇന്നെന്താണ് ആ മകളുടെ പ്രശ്നം? ഒരു സെമിനാറാ. ശാലിനിത്വം നഷ്ടപ്പെടുന്ന കേരള വനിതകൾ, ഈ വിഷയത്തെ കുറിച്ചാണ് പ്രധാന ചർച്ച. എന്താ നോക്കുന്നേ? എന്റെ ഭാര്യയുടെ ശാരീര സൗന്ദര്യം ഞാനൊന്ന് ആസ്വദിച്ചതാരേ? കേരള വനിതകളുടെ ശാരീര സൗന്ദര്യത്തിൽ പട്ടിക്ക് എന്താളാവോ പങ്ക്? എന്തിനാണ് ഈ ശവത്തിനെ കെട്ടിയെടുത്തോണ്ട് പോണത്? മിസ്സിസ് മീനുവിന്റെ കാറിൽ എപ്പോഴും ഡോഗ് ഉണ്ടാവും. നമ്മുടെ സ്റ്റാറ്റസ് നമ്മളും കീപ്പ് ചെയ്യണ്ടേ? പോട്ടെ, ബൈ. സംസ്കാരം എന്ന് പറയുന്നതാണ്. പിന്നെ ഓരോ കാര്യങ്ങൾ, ഓരോ തമാശകൾ. പിന്നെ എൻ്റെ അച്ഛൻ പുള്ളി സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. അത് പക്ഷേ എല്ലാവർക്കും, മറ്റുള്ളവർക്ക് ഭയങ്കര കോമഡി ആയിട്ട് വന്ന് തീരാറുണ്ട്. അങ്ങനത്തെ ഒരു പുള്ളിയായിരുന്നു എൻ്റെ അച്ഛൻ. എൻ്റെ നാട്ടിൽ ഇതുപോലെ, അപ്പോൾ ഈ കല്യാണത്തിന് ആ ഇടയ്ക്കാണ്, പണ്ടൊക്കെ കല്യാണത്തിന് ജീപ്പുകളൊക്കെ ടാക്സി എടുത്ത് പോയി, കല്യാണത്തിന് ബസ്സുകൾ പിന്നെ വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതി തുടങ്ങിയത് എൻ്റെ ചെറുപ്പത്തിൽ, ആ ഒരു കാലഘട്ടത്തിൽ. അത് തുടങ്ങി വരുന്നേ ഉള്ളൂ. സാധാരണ കല്യാണത്തിന് പോകാന്ന് പറയുമ്പോൾ അന്ന് 4-5 ജീപ്പ് അല്ലെ കാറുകൾ ഇങ്ങനെ വാലേ വാലേ പോവുക. അതൊക്കെ മാറിയിട്ട് ഒരു ബസ്സാക്കി, പിന്നെ അത് അങ്ങനെ വരുന്ന കാലഘട്ടമാണ്. അപ്പം ഞങ്ങളുടെ അതിലെ ഒരു ബസ് ഓടുന്നുണ്ട്, CMS എന്നാണ് അതിൻ്റെ പേര്. അതിങ്ങനെ ഡെയിലി ഓടുന്നുണ്ട്. അപ്പം രാവിലെ കല്യാണത്തിന് പോകാൻ വേണ്ടി അച്ഛനും അമ്മയും കൂടെ ഇറങ്ങി. ജീപ്പല, പുള്ളിയാണ് ഓടിക്കുന്നതൊക്കെ. പുള്ളിയുടെ ഓടിയിട്ടൊക്കെ വലിയ പ്രശ്നമാണ്. പുള്ളി ജീപ്പ് കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരെയാലും വേറെ ആർക്കും വരാനൊന്നും പറ്റത്തില്ല. വേറെ വണ്ടിയൊക്കെ മറ്റേ കണ്ടം വഴിയൊക്കെ ഇറങ്ങി ഓടുക. അപ്പോൾ ഈ പുള്ളി കല്യാണത്തിന് സമയം ഞായറാഴ്ച കയറി, ആ ജീപ്പ് കയറടി എന്നൊക്കെ പറഞ്ഞ് വേറെ അമ്മയെ വലിച്ച് കയറ്റി വണ്ടി ഓടിച്ചു പോകും. അപ്പോൾ CMS അവിടെ, ഓ ഈ വണ്ടി ഇന്നലെ അയാൾ പറഞ്ഞതാണ് ഈ വണ്ടി ഇറങ്ങി, കണ്ട് നേരത്തെ എത്തേണ്ടതാണ്. അവരൊക്കെ പുറത്തുനിന്ന് പറഞ്ഞ് പോയി. അച്ഛൻ CMS പുറകെ വെച്ച് പിടിപ്പിച്ച് ഇത് പോയി മുണ്ടക്കയത്ത് വേറെ ടൗണിൽ ചെന്ന് ഇത് സ്റ്റാൻഡിൽ കയറി ഈ പുള്ളി ജീപ്പ് കൊണ്ട്
ബസ്സിന്റെ പുറകെ സ്റ്റാൻഡിലോട്ടൊക്കെ കയറിപ്പോയി. അപ്പൊ സ്റ്റാൻഡിലേക്ക് മറ്റു വണ്ടികളൊന്നും കയറ്റിയല്ലോ. അപ്പൊ അവിടെ നിന്ന് സ്റ്റാൻഡിലെ ആൾക്കാർ എവിടെ പോവാ, എന്നാ ജീപ്പ് കൊണ്ട് ആ പോളാവേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഈ ബസ്സിന്റെ പുറകെ അങ്ങ് പോയി. സംഭവം വേറെ ഒന്നുമല്ല, അടുത്ത ഞായറാഴ്ചയാണ് കല്യാണം. ഈ ഞായറാഴ്ച ഈ സി എം എസിൻ്റെ പുറകെ പുള്ളി പോയി സ്റ്റാൻഡിലൊക്കെ കയറി അവിടെ മുഴുവൻ ബ്ലോക്കാക്കി വലിയ പ്രശ്നമാക്കിയത്. ഇതുപോലെ സംഭവങ്ങളാണ് ഇയാൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ അബദ്ധം പറ്റും. ചിലപ്പോൾ അത് ആൾ മാറി ഇടി വരെയാവും. വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നോളൂ. നിങ്ങളൊക്കെ എന്താ അവിടെ? ഓ, ഒന്നും അറിയത്തില്ലല്ലേ. എന്തോന്ന്? ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് പറ്റുമെങ്കിൽ ഒരു മോർണിംഗ് ഷോ. എന്താ മറന്നു പോയോ? ഉരുളാതെ എന്റെ അജ്ഞാത കാമുക, ഒത്തിരി ഫോൺ ചെയ്യുമല്ലോ. ഒത്തിരി ഒന്നുമില്ല, ഇങ്ങനെ അത്യാവശ്യം വിളിക്കാറുണ്ട്. നല്ല ഷർട്ട്. അയ്യടാ, പറഞ്ഞതുപോലെ നല്ല ചുവപ്പ് ഷർട്ടും വെള്ള പാന്റും. എന്താ എഴുതിയിരിക്കുന്നേ? സോക്കർ ടീം. ഇതുപോലുള്ള തെമ്മാടിത്തരം കാണിക്കരുതെന്ന് പറയണം. സുന്ദരനാണെന്ന ഭാവം വേണ്ടോ? അതെടി, നിനക്കെന്താ സംശയം? നീ ആരടി മാനത്തിന് പൊട്ടി വിടോ ഊർവശിയോ? എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. അറിഞ്ഞ ഉറച്ച ചവിട്ടി വെച്ചോ. കുട്ടി തേവാങ്ക തന്റെ പല്ലടിച്ച് താഴെയിടും. ഊറി ശവമേട്, എന്റെ സ്വഭാവം ശരിക്കറിയാൻ പറ്റും. ശരിക്കും അറിഞ്ഞു തന്നെ നേരത്തെ തികഞ്ഞിട്ട് വാലി പല്ലുണ്ടാവില്ലോ. കുറെ നാളെ എന്നെ ശല്യം തുടങ്ങിയിട്ട് ഡെയിലി ഹോസ്റ്റലിലേക്ക് ഫോൺ ചെയ്യാം. ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട്, ഗ്രൗണ്ടിൽ കണ്ട്, റോഡിൽ കണ്ട് നോക്കണേ. എന്തിനാണ് ഞാൻ മോനെ സ്ഥലത്തേക്ക് വന്ന് കുഞ്ഞു നോക്കി നിൽക്കണേ? നിന്റെ പുറകെ നടക്കുന്ന പറയാൻ മോന്റെ കണ്ടാലും മതി. ഈ നമ്പിക്ക് നിങ്ങളുടെയൊക്കെ വീട്ടിലില്ലേ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നിന്റെ മോന്റെ എന്നൊരു ശരിയാക്കും, കിടന്ന് കൊണ്ടോ ആലുപലതി. മനസ്സിലായില്ലേ? ഫോൺ, ബ്രേക്ക്ഫാസ്റ്റ്, മോർണിംഗ് ഷോ. സോറി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. അയാളെ ഇതിനൊക്കെ കാരണം? അയാളോ? കുറച്ചു നേരത്തെ ഇയാളാണെന്ന് പറഞ്ഞ് ഇയാളെ തല്ലി പഞ്ചറാക്കി. എന്താ ഇത്? ഇപ്പൊ പറയുന്നു അയാള് ഇയാളല്ല അയാളാണെന്ന്. എന്താ ഇത്? ഞങ്ങളെ കുറഞ്ഞു കൽപ്പിക്കുക. എന്താ നിന്റെ തലയ്ക്കുന്ന സുഖമില്ലേ? നാണക്കാരെ, ഇവളുടെ കാര്യം നമ്മൾ കയറി ഇടപെട്ടാലേ നമ്മുടെ ഭാര്യയും കുട്ടികളും പട്ടിണിയാവും. വാടാ പോവാ. കണ്ടില്ലേ, ഇതാണ് ശ്രദ്ധിച്ച് ഐഡന്റിറ്റി പറഞ്ഞില്ലെങ്കിൽ ഉള്ള കുഴപ്പം. ഇടി ഉറപ്പായിട്ടും കിട്ടും. പെണ്ണ് കേതാണെ പറയുകയും വേണം. ഞാൻ മുമ്പേ നമ്മുടെ അച്ഛൻ്റെ കഥ പറഞ്ഞപ്പോൾ ഓരോ സംഭവങ്ങൾ പുള്ളി ഇവൻ്റെ അച്ഛൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പം അച്ഛൻ പറയടാ, അന്ന് പിന്നെ 100 വേറൊരു സൈസ് നോട്ടൊക്കെയാണല്ലോ. 100, 500 ഇല്ല, 1000 ഒന്നും ഇല്ലാത്ത 100 ഏറ്റവും കൂടിയ നോട്ട്. അപ്പോൾ പുള്ളി അടാ മറ്റേ ആ പുള്ളിക്കൊരു 700 കൊടുക്കാനുണ്ടായിരുന്നു, നീ അങ്ങോട്ട് കൊടുത്തേക്ക് കേട്ടോ എന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് പുള്ളി 800 അതിനകത്ത് വെച്ചിട്ട് തരും. എന്നെ ടെസ്റ്റ് ചെയ്യുക പുള്ളി, ഞാൻ എത്രത്തോളം സത്യസന്ധനാണെന്നറിയാൻ വേണ്ടി. പുള്ളിക്ക് ഞാനൊരിക്കൽ എണ്ണി നോക്കുമ്പോൾ ടാണ് എഴുതാം, 800 ഞാൻ മിണ്ടിയില്ല. ഓക്കെ, പുള്ളിക്ക് പറയാനും പറ്റില്ല, അത് 800 100 പറയാനും പറ്റില്ല. പുള്ളി എൻ്റെ സത്യസന്ധ ടെസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ഒരുപാട് തവണ സത്യസന്ധ പുള്ളി ടെസ്റ്റ് ചെയ്ത് ഒത്തിരി കാശിൻ്റെ വന്നിട്ടുണ്ട്. പിന്നീട് പുള്ളി ആ സത്യസന്ധ ടെസ്റ്റിങ് അങ്ങ് നിർത്തി. പിന്നെ കാലം മാറി. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി അച്ഛൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അച്ഛനെ മക്കൾ വരെ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുക. എന്ത് ചെയ്യാൻ? മുഴുവനുണ്ടല്ലേ, പറഞ്ഞ തന്നെ സർ. 50 50 50 ആ എന്റെ വീതം കഴിച്ച് ബാക്കി. ഓഹോ, അതങ്ങനെ നേരത്തെ എടുത്തു അല്ലേ? ആ ശരി, പൊക്കോളൂ. പിന്നെ എണ്ണി നോക്കേണ്ട ആവശ്യമില്ല, മുഴുവനുണ്ടല്ലോ. എണ്ണി നോക്കാം, നമ്മൾ തമ്മിൽ സംശയത്തിന്റെ ആവശ്യമൊന്നുമില്ല. ശരി, പോണം. എന്റെ വീതം വേണം, ചെറിയ ഒരു ഓഹരി തന്നാ മതി. ഏത് വകയാണ് നിന്റെ വീതം? അച്ഛന്റെ പണം പിന്നെ ആർക്കുള്ളതാ? അച്ഛൻ മരിച്ചു കഴിഞ്ഞാലും ആ പണം എന്റെ കയ്യിൽ തന്നെയല്ല വരണം. അച്ഛനാണ് എപ്പോഴൊന്നും മരിക്കേമില്ല. ഒന്ന് മരിക്കേ.
അതായത് ഞാൻ പെട്ടെന്ന് മരിക്കണമെന്ന്. അല്ല, അച്ഛൻ പെട്ടെന്ന് മരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, അച്ഛൻ ദൈവം സഹായിച്ച് ഒരുപാട് വർഷം ജീവിക്കണം, ഒരുപാട് പണം ഉണ്ടാക്കണം, ഒരുപാട് എനിക്ക് തരണം. നീ തനിയെ ഇറങ്ങി പുറത്തു പോകണമെന്ന് നിന്നെ ചവിട്ടി പുറത്താക്കണം. അയ്യോ അച്ഛൻ ബഹളം വയ്ക്കരുത്, അച്ഛന്റെ ബഹളം കേട്ട് ആരെങ്കിലും വരും ഈ പണം കാണും അച്ഛനെ സംശയിക്കും. ഇത് അച്ഛൻ തന്നെ വെച്ചോ, മൂക്കുപൊടി വാങ്ങിക്കാം. അല്ല, ഞാൻ ഇറങ്ങി പോയേക്കാം, പക്ഷെ അച്ഛൻ സർക്കാരിന്റെ ഗസ്റ്റ് ഹൗസിലാവും. ഗസ്റ്റ് ഹൗസ് മനസ്സിലായില്ലേ? സർക്കാരിന്റെ ഗസ്റ്റ് ഹൗസ്, ജയിൽ. വ്യക്തമായിട്ട് പറഞ്ഞാൽ സെൻട്രൽ ജയിൽ. ജയിലോ? എന്തിനാണ് ഞാൻ ജയിലിൽ പോകുന്നത്? ആ, ഈ പണത്തിന്റെ രഹസ്യം അച്ഛന് മാത്രമേ അറിയാവൂ എന്നാണ് അച്ഛന്റെ വിചാരം. പാവം, അത് ഈ മകനും അറിയാം. അച്ഛന്റെ ബുദ്ധിശക്തി ഈ മകനും ഉണ്ടല്ലോ. ഈ രഹസ്യം പുറത്തായാൽ അച്ഛനകത്താകും. അച്ഛനകത്ത് കിടക്കുന്നത് ഈ മകന്റെ അന്തസ്സിനെ ബാധിക്കില്ലേ? അതൊഴിവാക്കിക്കൂടെ. ഞാൻ എന്ത് വേണമെന്ന് നീ പറയണത്? ഇതിൽ നിന്നും ഒരു കെട്ട്. അപ്പൊ അതാണ് സംഭവം. പണ്ടത്തെ ഒക്കെ കാലത്ത് എന്ന് പറഞ്ഞാൽ അച്ഛന്റെ പേഴ്സ് ആയിരുന്നു എൻ്റെ എ ടി എം. അത് കയറി ഇങ്ങനെ എടുത്തിട്ട് പോരാ. ഇപ്പം എ ടി എമ്മും ഇല്ല, ഉള്ളിയില്ല. അപ്പോൾ ഓരോ കാര്യങ്ങൾ അതാണ്, നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചും കണ്ടും കൈകാര്യം ചെയ്തില്ലെങ്കിൽ വളരെ പ്രശ്നമാണ്, വളരെ രൂക്ഷമാണ്. കാര്യം ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ, അതും പ്രത്യേകിച്ച് വേറെ ഏതെങ്കിലും നാട്ടിലൊക്കെ ചെന്നിട്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ സംഭവങ്ങളുണ്ട്, അത് നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയാണ്. അപ്പോൾ ഈ പിന്നെ കോഴിക്കോട് സൈഡിൽ മരച്ചീനി, അതാ കപ്പ അതിന് പറയുന്ന പൂള എന്ന് പറയാറുണ്ട് അല്ലേ, പൂള എന്നാണ് പറയുന്നത്. ഓരോ സ്ഥലങ്ങളിലും ഓരോ ഇതാണ്. വേറെ വേറെ സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞ് ചില ഈ ആഹാരങ്ങളുടെ പേരൊക്കെ പറയുമ്പം വളരെ പ്രശ്നങ്ങളാണ്. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ ഡീറ്റെയിലേക്ക് നമുക്ക് പോകണ്ട. ഈ കാര്യം അങ്ങനത്തെ ആ പേര്, ഇപ്പോൾ കപ്പയുടെ ഈ പേര് വേറെ ചില സ്ഥലങ്ങളിൽ പിന്നെ പറയുമ്പം വേറെ അർത്ഥമായിരിക്കും. അതുപോലെ വളരെ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യേണ്ടതാണ് ഭാഷ. ഒരു ചായ തന്നെ, ഒരു ചായ. അല്ല ചേട്ടാ, ഇവിടെ എങ്ങനെയാ പൊതുവെ? അല്ല ഇവിടെ പൊതുവെ എങ്ങനെയാ? പൊതുവെ വളരെ മോശാ. രാവിലെ ഒരു അഞ്ചു പത്താളുടെ കച്ചവടം കിട്ടും, അത് കഴിഞ്ഞാൽ പൊതുവെ ഇരിക്കുന്ന. അങ്ങനെയുള്ള പൊതുവെ അല്ല, ഇവിടെ സ്ത്രീകളൊക്കെ പൊതുവെ ഒരു ഒരു സഹകരണ മനോഭാവമുള്ള കൂട്ടത്തിലാണോ? മനസ്സിലായില്ല. അതായത് ചേട്ടന്റെ കസ്റ്റഡിയിൽ തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സ്ഥലം അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണേ. വെറുതെ വേണ്ട, നമുക്ക് കാശ് കൊടുക്കാം. അപ്പൊ അതാണ് സംഭവം. ഓരോരുത്തരുടെ നിന്ന് ഓരോന്ന് ചോദിക്കുന്നത് കറക്റ്റ് അല്ലെങ്കിൽ ഇടി കിട്ടും. ഞാൻ പറയാം, ഞാൻ കുറെ കാലമായിട്ട് എല്ലാ കേരളത്തിലും ഒരുവിധപ്പെട്ട സ്ഥലങ്ങളുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ട്. ഇപ്പം കൂടുതലും കോഴിക്കോട് വൈഫ് ഹൗസാണ്, എൻ്റെ നാട് കോട്ടയം. അപ്പം അവിടെ നിന്നൊക്കെയുള്ള ഈ ഇതുപോലത്തെ ഭാഷയുടെ വ്യത്യാസങ്ങൾ, നമ്മളവിടെ മണ്ണെണ്ണ വിളക്ക്, മണ്ണെണ്ണയ്ക്ക് കോഴിക്കോട് ചിമ്മിണി എന്നാണ് പറയുന്നത്. ചിമ്മിണി എന്ന് പറയാൻ ചിമ്മിനി, ചിമ്മിനി ശരിക്കും പഴയ വിളക്ക് പുക പോകുന്നതിനുള്ള കുഴലിലാണ് ചിമ്മിനി എന്ന് പറയുന്നത്. അവിടെ ഞങ്ങളുടെ നാട്ടിൽ കപ്പളങ്ങയാണ്, അതിവിടെ പപ്പായയാണ്. കർമൂസ എന്നൊക്കെ പറഞ്ഞ് ഓരോ സംഭവങ്ങൾ ഇവിടെ നാട്ടിൽ അങ്ങനെ പറഞ്ഞിട്ട് കർമൂസ എടുക്കട്ടെ നമുക്ക്, അപ്പം കുറച്ച് വെറൈറ്റി സാധനമായിരിക്കും കൊണ്ടിട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ കപ്പളങ്ങയാണ് പഴുത്തത് കൊണ്ടുവന്ന് തന്നു. അതുപോലെ ഓരോ പേരുകൾ ഓരോ സ്ഥലങ്ങളിൽ വളരെ രസങ്ങളാണ് അതൊക്കെ. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. സമയം ആ ഇത് വാച്ചല്ല, എന്നാലും സമയം ഒരുപാടായി. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.